Noggenhof, 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 Noggenhof. ഞാനിപ്പോ പാട്ട് പാടാൻ പറയും, പക്ഷെ നീ പാടരുത്, ഒരിക്കലും പാടരുത്. എന്റെ കൂട്ടാളികളോട് ഞാൻ പാട്ട് പാടാൻ പറയും, പക്ഷെ നീ പാടരുത്, ആര് പറഞ്ഞാലും പാടരുത്. ഞാൻ പറഞ്ഞത് ആരോടും പറയുവരുത്. ഞാൻ ഗ്രൂപ്പിൽ എല്ലാരോടും പറയും, പക്ഷെ നീ പാടരുത്. എന്താണ് ഹൗസ് ഓണർ ഇത്? എനിക്ക് ഇപ്പൊ അറിയണം. ഇതെന്താണ്? ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഹൗസ് ഓണർ പിശാശിനി ഒരാളാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതെന്തിനാണ് സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞത്? സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇത് മറ്റേ ആളുടെ അടുത്ത് ചെന്ന് പറഞ്ഞത്? സീക്രട്ട് ടാസ്ക് എന്ന് പറയുമ്പോൾ അത് ഞാൻ മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ? ഇതെന്തിനാണ് മറ്റേ ആളുടെ അടുത്ത് പോയി പറഞ്ഞത്? ഇതെനിക്ക് ഇപ്പൊ അറിയണം. എന്തിനാണ് പിന്നെ ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടെത്തുന്നത്? അതെനിക്കറിയണം. പിന്നെ ശനിയും ഞായറും അനുസരിച്ചേട്ടൻ വരുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ എനിക്കുള്ള 10 പോയിന്റ്സ് ഇപ്പൊ തരണം, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു സീക്രട്ട് ടാസ്ക് തന്നേ പറ്റുള്ളൂ. എന്തെങ്കിലും മറുപടി ഹൗസ് ഓണർ തന്നേ പറ്റുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റില്ല. എന്തെങ്കിലും മറുപടി എനിക്ക് ഹൗസ് ഓണർ തന്നേ പറ്റൂ. എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ ഹൗസ് ഓണർ? എല്ലാരും ഒന്ന് സൈലന്റ് ആവാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നാഗറാണി നിങ്ങളിലെ തടവറയിലാക്കും. നിങ്ങളുടെ മഹിയ പുറത്താക്കി ഓർമ്മയുണ്ടല്ലോ, അതുപോലെ പിശാചിന് ഒരു നിമിഷം വിചാരിച്ച മതി, എന്തെന്നേക്കും പറഞ്ഞു വിടാൻ പറ്റും. നിനക്ക് ഗഡ്സ് കളിയാം, ഞാൻ വിളിക്കാൻ വിട്ടുപോയ വാക്ക് നീ വിളിച്ചു. തെണ്ടികൾ, ആ വാക്ക് നീ ഉപയോഗിച്ചു, നീയാണ് ചുടക്കുട്ടി. എന്താണാവോ ആ സീരിയസ് ആയ കാര്യം? ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പോണില്ല പിന്നെ. പക്ഷേ ഇത് നാഗിന്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് നാഗിനെ പറ്റി മാത്രം പറയാം. അതാണ്, എല്ലാവരും പിശാചിനിയെ ഭയക്കണം, അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കണം. ഞാൻ ചെറുപ്പക്കാരത്തിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. അതാണ് താങ്കളുടെ സീരിയസ് കാര്യങ്ങൾ, അത് പറയണ്ട. നിങ്ങളെ സംബന്ധിച്ചില്ല, നീ മുതുക്കിയാണ് മുതുക്കി. അതിലാണല്ലോ ഏറ്റവും അല്ല, നാഗിൻ സിക്സിന് അന്ന് എന്തോ ദമയന്തി എന്ന് പറഞ്ഞ നാഗിനെ കാണിച്ചില്ലേ, അവളേക്കാൾ വയസ്സുണ്ടാവും ഈ തളക്ക്. കാരണം ആദ്യ നാഗിനല്ലേ, എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. കാരണം ഏട്ടൻ വീക്കെൻഡിലല്ലേ വരും. അതെ, ഇനി ആരും ഒന്ന് പറയണ്ടേ, സ്റ്റോപ്പ് ചെയ്യൂ. ഏയ് മഹി, ഒരിക്കലും മേഘ ഒഴിവാക്കില്ല, അതാദ്യം മനസ്സിലാക്കും. മേഘ് നീ അത്ര വേഗം മുറിഞ്ഞു പോകുന്ന ബന്ധമൊന്നുമല്ല മേഘയുടെയും മഹിയുടെയും. ഗ്രൂപ്പ് ഒന്ന് സൈലന്റ് ആക്കുക, അനുസരിച്ചേട്ടൻ പറഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിലേക്ക് വാ. ഞങ്ങൾ വരാം, പക്ഷേ ഈ നാഗേശ്വരനെ ആരെങ്കിലും സൈലന്റ് ആക്കി കുറെ നേരെ ഇറക്കോടി ആണ് തുടങ്ങിയത്. ഹായ് ഓൾ, ഞാനൊരു ചെറിയ കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. 24 ദിവസമായിട്ട് ഞാൻ ഈ നാഗിൻ ഹൗസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പിശാചിനി വന്നതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്ക് സീക്രട്ട് ടാസ്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും കിട്ടിയായിരുന്നു സീക്രട്ട് ടാസ്ക്. അത് മെഹക്കിനെ കൊണ്ട് ഒരു കവിത ചൊല്ലിക്കുന്നതായിരുന്നു. എനിക്ക് ആ സീക്രട്ട് ടാസ്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ മെഹക്കിനെ കൊണ്ട് ചൊല്ലിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേനും പിശാചിനെ പോയിട്ട് PM പറഞ്ഞു, അത് ചൊല്ലല്ലേ നീ മരിച്ചു പോകൂന്ന്. അതെവിടുത്തെ ന്യായമാണെന്ന് എനിക്കിപ്പോൾ അറിയണം. കാരണം ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ്. പിന്നെ ഹൗസ് ഓണറും പിശാചിനിയും ഒരാളാണെന്ന് നമുക്ക് വോയിസ് ഒക്കെ കേട്ട ഏകദേശം മനസ്സിലാവും. അതെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇതെവിടുത്തെ ന്യായമാണ്, എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെനിക്കറിയണം. ഇന്നലത്തെ സീക്രട്ട് ടാസ്കിൽ അതുപോലെ മഹിയോടൊന്നും പോയി പറഞ്ഞില്ലല്ലോ, മഹിയ മരിച്ചായിരുന്നു. പക്ഷെ എന്തിനാണ് മെഹത്തിനോട് മാത്രം ഇങ്ങനെ പോയി പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ അറിയണം. ഇത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾ എല്ലാവരും ഇത് ന്യായമാണോ അല്ലയോ എന്ന് പറയണം. എന്നിട്ട് ഹൗസ് ഓണർ റിപ്ലൈ എങ്കിലും തരണ്ടേ? ഹൗസ് ഓണർ റിപ്ലൈ പോലും ഇതുവരെ ആയിട്ട് തന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. കാരണം അങ്ങനെ പറ്റി പറയാൻ പാടില്ല, കാരണം അത് നിങ്ങൾ പറ്റിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മെഹക്കിനെ കൊണ്ട് കവിത പകുതിയും ചൊല്ലിപ്പിച്ച് ലാസ്റ്റ് പഠിക്കലെത്തി കല ഒരു കല്ലറിന് ഒടിച്ചു പോലെ പോയി. അതെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. മെഹക് പറഞ്ഞു എനിക്കൊരു അസൈൻമെന്റ് എഴുതാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചൊല്ലിത്തരാം, കുറച്ച് ബിസി ആണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് ചൊല്ലിത്തരാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും മെഹക് പെട്ടെന്ന് അങ്ങ് ആകപ്പാടെ മാറി, ഞാൻ ചൊല്ലൂല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റീസൺ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്. പിശാചിന് പറഞ്ഞു അത് ചൊല്ലാൻ പാടില്ല എന്ന്. പിശാചിന് പറഞ്ഞത് കൊണ്ടാണ് ചൊല്ലാതിരുന്നത് എന്ന് എന്നോട് മെഹക് പറഞ്ഞു. ഞാൻ അത് മെഹക്കിനെ കൊണ്ട് ചൊല്ലിക്കാൻ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കുറെ പ്രാവശ്യം മെഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നാഗേശ്വരിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. കാരണം ഇപ്പോൾ പിശാചിനെ ഹൗസ് ഓണറും ഒരാളാണെങ്കിൽ അപ്പോൾ ഹൗസ് ഓണർ കൊടുക്കുന്ന ടാസ്ക് തന്നെ ആയിരിക്കില്ലേ അത്?
ഞാനുള്ളതുള്ളത് പോലെ പറയണം. ഹൗസ് ഓണർ ആയിരുന്നു എനിക്ക് ഇന്നലെ ടാസ്ക് തന്നത്. മഹിയെ കൊണ്ട് മറ്റേ പിശാചിന് വാഴട്ട്, നിങ്ങൾ വായിട്ട് ലൂസിഫർ നിങ്ങൾ വായിട്ട് എന്ന് പറഞ്ഞ ചിരിക്കുക. അപ്പോൾ മഹി മരിക്കുന്നു പറഞ്ഞത്. അത് ഞാനങ്ങനെ ചെയ്യിച്ചപ്പോൾ മഹി മരിച്ചു. അതേ ഹൗസ് ഓണർ ഇന്ന് അമൃതം കൊണ്ട് ടാസ്ക് കൊടുത്തു മെഹക്കിനെ കൊണ്ട് കവിത ചൊല്ലിക്കാൻ. എന്നിട്ട് മെഹക്കിൻ്റെ പി എമ്മെ പോയിട്ട് അത് ചൊല്ലരുതെന്ന് പറഞ്ഞു. അത് ഇവിടെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മറുപടി തന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഹൗസ് ഓണർ അല്ലെങ്കിൽ അനുസരിച്ച് പോട്ടെ, ഒരു രണ്ട് പേരാളി മറുപടി തരണം, ഇന്ന് തന്നെ തരണം. കാരണം നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. ശരിയാണ് അമൃത ഈ പറഞ്ഞ, അതായത് നാഗശ്ശേരി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു പുറകെ കൂടി ഇങ്ങനെ ഒരു പഴി വന്നത് ഒട്ടും ശരിയായിട്ടില്ല. മഹിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലോ, ഇപ്പോഴെന്തെങ്ങനെ അത് പിശാചിന് ചെയ്ത് ശരിയല്ലല്ലോ. അത് അങ്ങനെ ചെയ്യണം, എല്ലാ മെമ്പേഴ്സും അറിയപോലെ അല്ലേ. ഇത് പെട്ടെന്ന് ഒരാളിനോട് മാത്രം ഇങ്ങനെ പറഞ്ഞ ശരിയല്ല. ഞാനും പറഞ്ഞിരുന്നു ഇത് മേഹക്കിപ്പോൾ ഡേവിൽ ഗ്രൂപ്പിലല്ലേ. അപ്പോൾ ഞാൻ മേഹക്കിനോട് പറഞ്ഞു തരാം. ഞാൻ ഇവിടെ പൊതുവായിട്ട് പറഞ്ഞിരുന്നു ഡേവിൽ ഗ്രൂപ്പിലല്ല എല്ലാവരും ഇതും ചൊല്ലണമെന്ന്. കാരണം എനിക്കത് മനസ്സിലായിരുന്നു ഇത് ഒരു സീക്രട്ട് ആസ്കാണെന്ന്. പക്ഷെ അവസാനം തന്നെയാണ് പിശാചിനി എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെല്ലാം എനിക്ക് തോന്നണം. ആണ് ഹൗസ് ഓണർ തന്നെയാണ് പിശാചിനി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ അങ്ങനെയൊക്കെ ചെയ്തേ ആ ചോദിക്കാനുള്ളത്? അല്ല, ഹൗസ് ഓണർ തന്നെയാണ് പിശാചിനി, അതിന് 100% ഉറപ്പാണ്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആരും പറയാതെ പിശാചിനി ഈ ഒരു ടാസ്കിന്റെ കാര്യം അറിയുക? അതെങ്ങനെയാണ് ഹൗസ് ഓണർ പിശാചിനി ഒരാളാണ്? എന്തിനെന്തായാലും പിശാചിനി ആണെങ്കിൽ ഹൗസ് ഓണർ മറുപടി തരണം. ഇത് സീരിയസ് ആയിട്ട് കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ പറ്റൂല, അത് കളക്കറിയാലത് ചോദിക്കണം. വ്യക്തമായിട്ടുള്ള കാരണം എന്താന്ന് നമുക്ക് ചോദിക്കണം. പിശാചിനി ഇതിന് മറുപടി തന്നെ പറ്റും. കാരണം പിശാചിനി അമൃതൊക്കെ 10 പോയിന്റ് പോകുന്നതിലുള്ള ഒരു ഇതാണോ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാം. അതെ, ഹൗസ് ഓണർ തന്നെയാണ് പിശാചിനി, രണ്ടാളും ഒരാൾ തന്നെയാണ്. ഈ ഒരു ടാസ്കിന്റെ കാര്യം പോയി മെഹക്കിനോട് പറഞ്ഞു. എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഒരേപോലെ അല്ലേ കാണേണ്ടത്? പക്ഷേ മെഹക്കിനോട് മാത്രം ഒരു ഫേവർ കാണിച്ചു. എല്ലാവർക്കും ടാസ്ക് ഒരേപോലെ അല്ലേ കൊടുക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഇത് അമൃതരുടെ സീക്രട്ട് ടാസ്ക് ആണ്. നമ്മളെല്ലാവരും പിശാചിനിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ചെയ്യണതായിരിക്കും, ആരും ചെയ്യല്ലേ. അതെ, അതെന്തായാലും ചോദിക്കണത്, അതെന്താ ചെയ്തേന്ന്. പിശാചിനി ഇതിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ, എന്തിന് നിങ്ങൾ നാഗേശ്വരിയെ പറ്റിച്ചു? സംഭവം ഞാൻ ഇത് ശരിക്കും പറയുന്നതാണ്. സീക്രട്ട് ടാസ്ക് ഒക്കെ എപ്പോഴും കഴിഞ്ഞു. ഞാൻ മെഹക്കിന്റെ പുറകെ നടന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ് എന്റെ സീക്രട്ട് ടാസ്ക്? അതും കൂടാതെ നിങ്ങൾ ഹൗസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ എന്തിന് ഞങ്ങളെ പറ്റിച്ചു? ലാസ്റ്റ് പോകേണ്ട സമയത്ത് അല്ലെ, പോകാനായ സമയത്ത് ഞങ്ങളോടൊക്കെ വലിയ സെന്റി അടിച്ചിട്ട് നിങ്ങൾ തന്നെയാണ് പിശാചിനി എങ്കിൽ ആ സെന്റി ഒക്കെ അടിച്ച ഡ്രാമ ഒക്കെ എന്തിനായിരുന്നു? ഞങ്ങളെ പറ്റിച്ചതെന്തിന്? അതിനും ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയേ പറ്റത്തുള്ളൂ. ഇനി എന്തായാലും വെട്ടി തുറന്നു പറയാം. മെഹക്ക് എന്നെച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പിശാചിനി അയച്ച വോയിസ് അയച്ചിരുന്നു, വിത്ത് പ്രൂഫാണ്. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓടിയിരുന്നു. നാഗേശ്വരിക്ക് ആവശ്യമാണ് ടാസ്ക് കൊടുത്ത് എന്തോ മെഹക്കിനെ കൊണ്ട് എന്തോ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മറ്റേ പിശാചിൻ്റെ പോയിട്ട് മെഹക്കിൻ്റെ പിന്നെ പോയിട്ട് പറഞ്ഞ് പറയാൻ പാടില്ല. അത് അത് പറഞ്ഞ് നീ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ മെഹക്കിനോടുള്ള ഫേവർ, അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം, അതുകൊണ്ടാണ് പിശാചിനി ഇതുപോലെ ചെയ്തത്. ഞാനത് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു മെഹക്കായിരിക്കും ടാർഗറ്റ് എന്ന്. എന്നിട്ട് ഈ മെഹക്കിനോട് പിശാചിനി ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചു മെഹക്കല്ലേ പിന്നെ ആരാ ടാർഗറ്റ്. ഇപ്പം ഞാൻ അൻസിഫ്ക്ക് പേഴ്സണലി പോയിട്ട് അയച്ചത് ഇമ്പറേ നിങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് കള്ളത്തരം കളിക്കരുതെന്ന്. അന്നേരം അൻസിഫ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ടില്ല. അതെ, മെഹക്ക് പ്രൂഫ് അയച്ചു. ഇല്ലെങ്കിൽ മെഹക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ, ഞാൻ സീക്രട്ട് ടാസ്കിൽ തോൽവി സമ്മതിച്ചേനെ. പക്ഷേ മെഹക്ക് പ്രൂഫ് അയച്ചു, ഹൗസ് ഓണർ അതുപോലെ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രതികരിച്ചത്. എനിക്കെന്തോ അമൃത പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വന്നില്ല. ഇത് അവളുടെ സീക്രട്ട് ടാസ്ക് തന്നെയാണോ എന്ന സംശയം. എന്നാ പ്രൂഫ് ഒന്ന് അയച്ചെന്നേ. ഇതിൽ ഹൗസ് ഓണർ പിശാചിനി ഒരാൾ തന്നെയാണ്, അതിന് എനിക്ക് വിശ്വാസമുണ്ടോ? പക്ഷേ ഇത് സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ ആ പ്രൂഫ് നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവർ പറയുന്നില്ല ഹൗസ് ഓണർ തന്നെയാണ് പിശാചിനി എന്ന്. അപ്പോൾ ഹൗസ് ഓണർ കൊടുത്ത ടാസ്ക് ആണെങ്കിൽ പുള്ളിക്ക് സൗണ്ട് മാറ്റി പിശാചിൻ്റെ സൗണ്ടിൽ പറഞ്ഞാൽ പോരെ. അങ്ങനെ നമ്മൾ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ ഞാനിപ്പോൾ പാട്ട് പാടാൻ പറയും, പക്ഷെ നീ പാടരുത്, ഒരിക്കലും പാടരുത്. എൻ്റെ കൂട്ടാളികളോട് ഞാൻ പാട്ട് പാടാൻ പറയും, പക്ഷെ നീ പാടരുത്, ആര് പറഞ്ഞാലും പാടരുത്. ഞാൻ പറഞ്ഞത് ആരോടും പറയുന്നത്, ഞാൻ ഗ്രൂപ്പിൽ എല്ലാരോടും പറയും, പക്ഷെ നീ പാടരുത്. ദേ ഇതാണ് പ്രൂഫ്, ഇത് കേട്ട് നോക്ക്, അപ്പോൾ യാമിനിക്ക് വിശ്വാസമാകും. അപ്പോൾ യാമിനിക്ക് മനസ്സിലായോ? ഇതാണ് പ്രൂഫ്, ഇപ്പോൾ മനസ്സിലായോ യാമിനിക്ക്? ഇതിനൊക്കെ മെഹക്ക് ഐസി തന്നെയാ. എനിക്കെന്തോ വിശ്വാസമാണില്ല, ഇതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നേ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിത വേഴ്സസ് വീട്ടുകാരും നിതയെ തമ്മിൽ ഇതാക്കാൻ ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ടാസ്ക്കാണെന്ന് തോന്നുന്നു. നിതക്ക് കൊടുത്ത മെഹക്ക് അയച്ചാണെങ്കിൽ മെഹക്കിന് ബുദ്ധി വേണ്ടേ? ഞാനും യാമിനോട് യോജിക്കുന്നു, ഇത് മിക്കവാറും സീക്രട്ട് ടാസ്കിനായിരിക്കും, നമ്മളെല്ലാവരും വട്ടമാരാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിത, അല്ലെങ്കിൽ എനിക്കതായിട്ട് തോന്നുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ പൊട്ടമാരാക്കാൻ വേണ്ടിയിട്ട് അമൃത അല്ലെങ്കിൽ നിത അല്ലെങ്കിൽ പിശാചിന് കളിക്കുന്ന ഒരു സീക്രട്ട് ടാസ്ക് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇത് പിശാചിൻ്റെ ആരെങ്കിലും സീക്രട്ട് ടാസ്ക്?
പറയുമ്പോൾ ഒന്നും തോന്നരുത്, നിങ്ങൾ ഈ സീക്രട്ട് ടാസ്ക് ചിലർക്ക് മാത്രം കൊടുക്കുമ്പോൾ അവർക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഇടരുത്, അപ്പം ഈ ബാക്കിയുള്ളവർ പൊട്ടന്മാരാകാണ്. അതും കൂടി നിങ്ങൾ ഓർക്കണം, കൊടുക്കുമ്പോൾ എല്ലാവരും കൊടുക്കണം പോയിന്റ്സ്, അല്ലാതെ കുറച്ച് പേർക്ക് മാത്രം കൊടുത്തിട്ട് അവരെ സേഫ് ആകുന്ന ഒരു ഗെയിമാണിത്. എന്റെ ദൈവമേ, ഞാനിത് സ്വപ്നത്തിൽ പോലും അറിഞ്ഞില്ല. നീ അറിയത്തില്ല, നിന്നേം പറ്റിച്ചു അതന്നെ. സീക്രട്ട് ടാസ്ക് അല്ല അങ്ങനെ, എന്തിനാ പിശാചിനി ഇപ്പൊ പുറത്തോണേ? ഇത് ഒരു അടവാണ്, കള്ളത്തിനെ പിടിച്ചപ്പോയുള്ള അടവ്. ഇതെന്തൊരു പണിയായിട്ട് കാണിക്കുന്നത്? സീക്രട്ട് ടാസ്കിൽ ഞാൻ രുദ്രനൊന്നും പെട്ടിട്ടില്ല, പെടാത്ത ആൾക്കാർക്ക് പോയിന്റ് കൊടുക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെയും പറ്റിച്ചു പിശാചി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാങ്കിൽ പെടാത്ത ആളുകൾ, ഞാൻ ഉൾപ്പെടെ, ഞാനും വേറെ രുദ്രനും, ഈ രണ്ടു പേർക്കും പോയിന്റ് നല്ല രീതിയിൽ കിട്ടിയേ പറ്റുള്ളൂ, കാരണം ഞങ്ങൾ ഈ പ്രാങ്കിൽ പെട്ടിട്ടില്ല. പറ്റിക്കപ്പെട്ട ആൾക്കാർക്ക് ഒരു പോയിന്റും കൊടുക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അമിനി, അത് മാത്രമല്ല അമിനി, ഈ ചിലർക്ക് നമ്മളെ പെട്ടിട്ട് നമുക്ക് പോയിന്റ് എക്സ്ട്രാ തരണം. അത് മാത്രമല്ല, ഇതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഒരു ചിലർ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് മാത്രമേ സീക്രട്ട് ടാസ്ക് കൊടുക്കുള്ളൂ, അപ്പൊ അവർക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഇടുന്നുണ്ട്. ബാക്കിയുള്ളവർ അവിടെ പൊട്ടന്മാരാവാണ്, അവർക്ക് ഒരു തരത്തിലും എക്സ്ട്രാ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, ടാസ്കിലൂടെ മാത്രമേ പറ്റുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞതിൽ ആരൊക്കെ യോജിക്കുന്നുണ്ട്? എടാ, അമൃതൊക്കെ പോയിന്റ് കൊടുക്കാൻ, അമൃതൊക്കെ കൊടുത്ത സീക്രട്ട് ടാസ്ക് തന്നെ മുടക്കിയത് പിശാചിനിയല്ലേ, അതുകൊണ്ടാണ് ആ കള്ളി മറക്കാനാണ് ഇപ്പൊ പിശാചിനി അമൃതൊക്കെ 10 പോയിന്റ് കൊടുത്തത്. അതെന്തായാലും കൊള്ളാം, പിശാചിനി ഇതിന് പ്രാങ്കാന്ന് പറഞ്ഞാൽ മതി. എന്താ, നാഗേശ്വരി ആണെങ്കിൽ ഇതിനകത്ത് മാക്സിമം മറ്റേ മേക്കിനെ കൊണ്ട് പാട്ടുപാടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ഞാനും മേക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട് പാടുന്ന്. അപ്പം മേക്ക് എന്നോടും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പിശാചിനി പറഞ്ഞിട്ടുണ്ട് പാടരുത്, അതുകൊണ്ട് എടുത്ത് പാടാൻ പറയുന്നതെന്ന് അല്ലാതെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ തമ്മിലുള്ള എന്തോ ഇതാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളെല്ലാവരും മണ്ടന്മാരാക്കിക്കൊണ്ടുള്ളത് ഇത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പലരും സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലർ, എല്ലാവരും അല്ല, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ സേഫ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ടാസ്കിൽ ഇല്ലെങ്കിൽ പോലും. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്റ്റീവിൻ്റെ ബേസിലാണ് സീക്രട്ട് ടാസ്ക് എല്ലാം കൊടുക്കുന്നത്. അത് ഇന്ത്യയൊക്കെ കിട്ടിയില്ല, ഇന്ത്യ കിട്ടിയില്ല എന്നും പറഞ്ഞ കാര്യമില്ല. എന്നാലും ദയാബിനി സമ്മിൽ ചിന്നപ്പുറത്തെ കളിക്ക് മാത്രമേ ഞാൻ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ പ്രാങ്ക് ചെയ്യുന്നതല്ല സീക്രട്ട് ടാസ്ക്. എടാ, പോയിന്റ് കൊടുത്താലും വിഷയം, ഇതിൽ പലരെയും തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ മാത്രമാണ് നിങ്ങൾ സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നത്, അവർക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് അവർ ടാസ്കിലൂടെ അല്ലെങ്കിൽ പോലും മറ്റ് വിധേയനെ സേഫ് ആവുന്നുണ്ട്. പക്ഷെ പലർക്കും അങ്ങനെ കിട്ടുന്നില്ല, അതാണ് പോയിന്റ്. അതിനാരും മറുപടി ഇരുന്നില്ല, ബാക്കി എല്ലാ ടാഗ് ചെയ്ത് ഉത്തരവ്. ഇതിന് മാത്രം ഒരു മനുഷ്യന് ഉത്തരം ഇരുന്നില്ല. അതെ, പിശാചിനി മെഹക്കിന് പോയിട്ട് ശരിക്കും ആ കാര്യം പറഞ്ഞു കൊടുത്തില്ലേ, എന്നിട്ട് എന്റെ സീക്രട്ട് ടാസ്ക് മുടക്കിയില്ല, അതുകൊണ്ട് ആ ഒരു ഞാൻ ഇനി കുറച്ചുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു മെഹക്ക് ഇപ്പൊ പറയാ ആ ഒരു ടൈമിലായില്ല, അതുകൊണ്ടാണ് എനിക്ക് പോയിന്റ് തന്നത്. അല്ലാതെ ഇതൊരു സീക്രട്ട് ടാസ്ക് അല്ല പ്രാങ്കിന്റെ കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ഇത്രയും നേരം ഗ്രൂപ്പ് നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ. ഞാനിപ്പോ രാവിലെ പോയി വൈകുന്നേരം വരെയെങ്കിൽ വാട്സപ്പ് തുറക്കായിരിക്കണമെങ്കിൽ 1500 മെസ്സേജിൽ മിക്കവാറും കാണും. ഇതൊക്കെ വെറുതെ പറയണായിരിക്കും. അത് പറഞ്ഞില്ലേ, ആക്റ്റീവ് ആയതിന്റെ ബേസിലാണ്, അത് വേറെ അൻസ്ക്രീൻ പറഞ്ഞിരുന്നു ഇന്നലെ, ആക്റ്റീവിന്റെ ബേസിലാണ് സീക്രട്ട് ടാസ്ക് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മളൊന്നും ആക്റ്റീവ് അല്ലാന്നോ? ഈ സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് നിസാദി കാര്യമില്ല, അത് പറയുമ്പോ നല്ല സുഖമാണ്, ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ദാ ഗൈസ്, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഭൂതം ഇറങ്ങിപ്പോയി, ഇനിയിപ്പോ വേറെ ആൾ കയറി വരും. എടാ, അത് അവരുടെ ഭാഗത്ത് പറ്റി തെറ്റ് മറക്കാൻ ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് സീക്രട്ട് ടാസ്ക് തന്നെയാണ്. ഇപ്പോഴും തെരഞ്ഞെടുക്കപ്പെടാത്തതാണ് പ്രശ്നം, അതായത് തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈ പിശാചിനുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കണം, അവർക്ക് അവരെ തിരഞ്ഞെടുക്കും, അതാണ്. ആക്റ്റീവ് ഇപ്പോൾ അവർക്ക് നല്ല ആക്റ്റീവാണ്, അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് സീക്രട്ട് ടാസ്ക് കൊടുത്തത്. എന്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ ആക്റ്റീവ് ആയിരിക്കാം അല്ലേക്കാം. രുദ്രൻ പറഞ്ഞത് 100% കറക്റ്റ് ആണ്, സത്യമാണ് യാമിനി. ഞാൻ 12 മണിക്ക് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 3 മണിക്കൂറിനുള്ള 629 മെസ്സേജ് ഉണ്ടായി ഈ ഗ്രൂപ്പിൽ. എന്നിട്ടും ആക്റ്റീവ് അല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തെന്നാണ് നമുക്ക് മനസ്സിലാക്കി തരെ. ഇത് പിശാചി നമ്മളൊക്കെ തേച്ചൊട്ടിച്ചാണ്. അല്ല, ആക്റ്റീവ് അല്ലെന്നല്ല, എപ്പോഴും ആക്റ്റീവ് ആയിട്ട് 24 മണിക്കൂർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, എനിക്കറിയില്ല. അതെന്നെ നല്ല ആക്റ്റീവ് ആയിരുന്നു ഗ്രൂപ്പ്, അത് ശരിയാ. എപ്പിസോഡ് വരുമ്പോ സീക്രട്ട് ടാസ്ക് ആണോ അല്ലയോ എന്ന് വിശ്വസിച്ചാൽ മതി. ഓക്കെ, അത് നമ്മളെ കുറ്റമല്ലോ, നമ്മൾ വരുമ്പോ ഈ ഭൂതം എപ്പോഴും ഉണ്ടാകില്ല. മഹാസുരം അപ്പൊ മറ്റാരോടേലും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കണമായിരിക്കാം, എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല. എനിക്കെന്തോ പിശാചിനിയും കളിച്ചൊരു കളിയാണെന്ന് തോന്നുന്നു, വീടാണെന്ന് തോന്നുന്നില്ല. ശരിയാണ് ബ്രദർ, നിങ്ങളിങ്ങനെ യോജിക്കുന്നുണ്ടല്ലോ, കുറെ ആൾക്കാർ ഇതൊന്നും റിപ്ലൈ തരുന്നില്ല. നിങ്ങളും പിന്നെ ഷഹീറും എന്തോ പറഞ്ഞിരുന്നു ഒന്നും, അല്ലാതെ വേറെ ആരും റിപ്ലൈ ഒന്നുമില്ല. പിന്നെ നമ്മുടെ യദു പറയുന്നത് ആക്റ്റീവ് ആണെന്നാണ്, നമ്മൾ വരുന്ന സമയത്ത് ഈ പിശാചിനെ കാണില്ല, അത് നമ്മളെ കുറ്റമല്ല. യദും നാഗേശ്വരും, നമ്മൾ വരുമ്പോൾ ഈ പിശാചിനെ എപ്പോഴും ഉണ്ടാകത്തില്ല, നമ്മളെന്തെങ്കിലും കിട്ടാലോ പുള്ളിക്കാരെ തിരിച്ച് മറുപടി തരുന്നില്ല, അതാണ് പ്രശ്നം. അത് വീറ് പറഞ്ഞ ശരിയാട്ടാ, ഇത് തെറ്റ് മറച്ചുകൊണ്ട് ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടതാണ്. അതെന്ന് നല്ല ആക്റ്റീവ് ആയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി വരുമ്പോഴത്തേക്കും. നിങ്ങളെ കുറ്റം പറയുന്നില്ല ഒരിക്കലും, പക്ഷേ ഇതുപോലത്തെ സീക്രട്ട് ടാസ്കിലൂടെ ചിലർ മാത്രം സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ ഈ പറഞ്ഞത് നന്നായിട്ട് ആക്റ്റീവ് ആകുന്നവർ മാത്രം സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെ കുറച്ച് ആക്റ്റീവ് ആകുന്നവർ, കുറച്ച് നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവുള്ളവർ പൊട്ടമറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾക്ക് റിപ്ലൈ തന്നെ വരത്തുള്ളൂ. നിങ്ങൾ റിപ്ലൈ തരണം നല്ലതാണ്, ഈ സീക്രട്ട് ടാസ്ക് കൊടുക്കുന്ന ആളെ റിപ്ലൈ തരണം. ഞാൻ തന്നെയായിരുന്നു പിശാചിനി, ഞാൻ തന്നെയായിരുന്നു ഹൗസ് ഓണർ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ശനിയാഴ്ച അൺഫിക് വരുമ്പോൾ തരുന്നതായിരിക്കും. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹൗസ് ഓണർ പിശാചിനി വേറെ വേറെയാണെന്ന്. ഇപ്പോ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഹൗസ് ഓണറും അതുപോലെ തന്നെ പിശാചിനി ഒരാളാണ്? എനിക്കറിയാമായിരുന്നോ ഇത് പ്രാങ്ക് ആണെന്ന്. എനിക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായി സംബന്ധം ഉണ്ടെന്ന്. ഇത് അവർ കളിക്കണെന്ന് മനസ്സിലായി. ഭൂലോക പ്രകൃതിയാണ് എന്നോടാണ് പറയണേ. അതെ, ഹൗസ് ഓണറും പിശാചിനിയും ഒന്ന് തന്നെയായിരുന്നു. ഇത് തുടക്കത്തിൽ ഞാനും മഹിയും കണ്ടുപിടിച്ചൊരു കാര്യം കൂടിയായിരുന്നു. പിന്നെ ഞാൻ അടുത്തൊക്കെ വേറെ ഇതിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഹൗസ് ഓണർ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചത്? നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. ഇനി ശരിക്കും എപ്പിസോഡ് വരുമ്പോ ഈ പറഞ്ഞവരെല്ലാരും പോയിട്ട് എപ്പിസോഡ് കാണണേ, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. എടാ പ്രാങ്ക് എന്ന് ഉദ്ദേശിച്ചത് പറ്റിച്ചു എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മളെ പറ്റിച്ചു തന്നെ ഞാൻ പറഞ്ഞത്. എടാ പ്രാങ്ക് എന്ന് വെച്ചാൽ പറ്റിച്ചു, നമ്മൾ ഒരാളെ പറ്റിച്ചു, അതാണ് ഉദ്ദേശിച്ചത്. നിനക്ക് മാത്രം എടാ ഞാൻ സംഭവം പറഞ്ഞുതരാം. ഇപ്പോ ഹൗസ് ഓണറായ പിശാചിനി തന്നെ അമൃതക്ക് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തു, മെഹക്കിനെ കൊണ്ട് ഇന്ന് കവിത ചൊല്ലിക്കണം എന്ന്. എന്നാലേ അതനുസരിച്ച് പറഞ്ഞിട്ടാണ് പിശാചിനി അങ്ങനെ ചെയ്തത്. എന്നാലും പിശാചിനിയുടെ പേഴ്സണൽ ഫേവ വെച്ചിട്ട് പിശാചിനി മെഹക്കിനോട് പേഴ്സണലായിട്ട് പോയിട്ട് പറഞ്ഞു നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ അത് മെഹക്ക് പിശാചിനെ തെറ്റിക്കാനായിരുന്നു അവളുടെ കൂടെ നിന്നത്. അത് അവൾ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. അത് അനുസരിക്കൊക്കെ കിട്ടി. അത് അനുസരിക്ക പിശാചിനിയോട് പറഞ്ഞു അവർ തമ്മിൽ വായിക്കായിട്ടുണ്ടോ. അതാണ് ഇപ്പോൾ പിശാചിനി ലെഫ്റ്റ് ആയത്. ഞാൻ നിങ്ങളെ ചുമ്മാ പേടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വോട്ട് നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്കായി വോട്ട് ചെയ്യുക. ഈ ആഴ്ചയിലെ നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾ: മെഹക്കായി നിത, ശിവനിയായി ഷംനാഥ്, ഋഷാബായി ശ്രീനന്ദു, രുദ്രനായി ത്രിദേവ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. The magical reviews of fantasy serials.